കാസർഗോഡ് നിന്നും സുള്ളിയിലേക്കുള്ള സംസ്ഥാന പാതക്കിടയിലാണ് ഏറെ അപകടങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായ ആ കോട്ടൂർ വളവുള്ളത്. ഇതിനകം തന്നെ ഈ അപകട മുനമ്പിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടത് 15-ൽ അധികം പേർക്ക്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് നീളുന്ന സംസ്ഥാന പാത, സദാസമയവും അതിവേഗത്തിലോടുന്ന വാഹനങ്ങൾ, കൂട്ടൂർ വളവിലെ നിത്യകാഴ്ചകൾ ഇതെല്ലാമാണ്. ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേർക്ക്. ജീവൻ പൊലിഞ്ഞവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും. നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടുകാർക്ക് ഇന്നും നടുക്കമാണ്. ഒരേ സമയം ബസ്, ലോറി, അത് സ്പീഡുണ്ടോ അത് അല്ലാതെ റോഡിൻ്റെ പ്രശ്നം കൊണ്ടോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എപ്പോഴിങ്ങനെ രാത്രി പോലും അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഞങ്ങൾ കുറേ പറയുന്നുണ്ട് റോഡ് ശരിയാക്കണം. നിരവധി തവണ നിരത്തിൽ രക്തം ചിന്തിയിട്ടും അധികൃതർ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. റോഡ് നിർമ്മാണ കാലയളവിൽ സംഭവിച്ച പിഴവുകളാണ് അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. ഈ ഭാഗത്തുനിന്ന് വരുമ്പോൾ ലോഡും വണ്ടിയും വരുമ്പോൾ അവർക്ക് ബ്രേക്ക് ചവിട്ടിയേ കിട്ടുന്നില്ല. അതിനെല്ലാം ഒരേ എന്തെങ്കിലും ദിശാബോധമോ അങ്ങനെയല്ലോ ഒരു എന്തോ സംവിധാനമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ റോഡിൻ്റെ അവസ്ഥ അറിയാത്ത വണ്ടികളാണ് ഇവിടെ ആക്സിഡൻ്റ് ആയാലും കൂടുതലും. കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുമാണ് ഇവിടെ. ഭാരമേറിയ ലോഡുമായി വാഹനങ്ങൾ പെട്ടെന്ന് വളവ് തിരിയുമ്പോൾ നിയന്ത്രണം വിടുന്നതാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ അപകടങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഈ വളവ് നേരാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലും മറ്റേ ഇവിടെ കാസർഗോഡും ഇതുവരെ എന്ത് നടപടി എടുത്തിട്ട. രാത്രിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത്. ഇവിടെ സ്ഥാപിച്ച തെരുവ് വിളക്ക് പേരിന് മാത്രമായി കിടക്കുന്നു. മഴക്കാലമായാൽ അപകട സാധ്യത കൂടുകയും ചെയ്യും. യാത്രക്കാരുടെ പേടി സ്വപ്നമായ കോട്ടൂർ വളവിനെ അപകടമുക്തമാക്കാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്ന ചോദ്യമാണ് എന്നും ഇവിടെ ഉയരുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.